മിഷിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നേ ദിവസം ഈ മരുമക്കളോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്നാണ് അച്ഛൻ വിചാരിക്കുക മരുമക്കൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ അവർക്കിതേപ്പറ്റി യാതൊന്നും അറിയാൻ പാടില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് അവർക്കിതൊക്കെ അറിയാം എങ്കിലും അമ്മയോടൊരു ബന്ധം പുലർത്താൻ വേണ്ടി മച്ചിങ്ങനെ മതിയോ അമ്മി ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു തിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് ഒന്നും അറിയാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അച്ഛൻ പറഞ്ഞു തരിക അതുപോലെ തന്നെ നമ്മൾ പന്തിയിൽ പക്ഷാഭേദം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ചിലരെ രാഷ്ട്രീയ ശൈലിയാണ് ഒരു മരുമകളെ കൂടെ നിർത്തുകയും വേറൊരു അകറ്റുകയും ചെയ്യുന്ന ഒരു ചെറിയ രീതിയൊക്കെ ചിലപ്പോൾ ചില കുടുംബങ്ങൾ കാണാറുണ്ട് അത് തീർച്ചയായിട്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും ഒരുപോലെയുള്ള പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചിലരോട് നമുക്കൊരു നാച്ചുറൽ ഒക്കെ തോന്നും ഇഷ്ടമൊക്കെ തോന്നും സ്വാഭാവികം എന്നാൽ എന്നാലത് നമ്മളൊന്ന് സൂക്ഷിക്കണം എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് യാക്കോബ് രണ്ടൊന്ന് പറയുന്നുണ്ട് നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് അപ്പം നാടൻ ഭാഷ പറഞ്ഞാൽ ചിലരെ തലയിൽ കയറ്റി വയ്ക്കുക ചിലരെ ചവിട്ടി മെതിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ ഇട വരരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അതൊരു ശരിയായ ശൈലിയല്ലെന്നാണ് ഞാൻ പറയുന്നത് ചിലർ കൂടെ ഉള്ളപ്പോൾ കേൾക്കാൻ വേണ്ടി അയ്യോ മൂത്തവൾ ലില്ലിക്കുട്ടി ആയിരുന്നു എന്നതായിരുന്നു എന്നൊക്കെ പറയും ഇവിടെ കേൾക്കാൻ വേണ്ടി പറയുന്ന പക്ഷെ അതുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചുമാരുടെ പറഞ്ഞാൽ ഇവർക്ക് യൂണിയൻ ഉണ്ട് ഇവരെ ഈ മൊബൈൽ എല്ലാവരുടെയും കയ്യിലുള്ളതുണ്ട് വൈകിട്ട് വിളിക്കും ഇന്ന് ചേച്ചിയെ പറ്റിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നമ്മുടെ വരച്ചിൽ യാതൊരു ഫലവും ഇല്ലാതായി തീരും എന്നുള്ളത് ഓർക്കുക അവിടെ എല്ലാവരെയും സ്നേഹിക്കുക അവർ സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ട് മാറി നിന്ന് സന്തോഷിക്കണം അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് അവരൊരുമിച്ചൊരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ സന്തോഷിക്കുക അല്ലാതെ എന്നാൽ ഞങ്ങളുടെ വരാം അല്ല ഞാനൂടെ വരാം എന്നും പറഞ്ഞാൽ അവരുടെ ആ സന്തോഷത്തെ കെടുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഉള്ളത് പറഞ്ഞാൽ മകൻ്റെ ഭാര്യ ഇഷ്ടപ്പെടാത്ത അമ്മയുടെ അസുഖം എന്നെ കേൾക്കുന്നൊരു പേണങ്ങരുത് അസൂയ തന്നെയാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൾക്കിപ്പോൾ ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ കിടന്നു വരാം അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ചും അത് അമ്മയൊരു വിധവയോ അല്ലെ ഒരു മകനോ ഒക്കെ ഉള്ളെങ്കിൽ അങ്ങ് കൂടുതലായിട്ട് അതുണ്ടാവാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യാക്കോ മൂന്ന് പതിനാറ് പറയുന്നുണ്ട് എവിടെ അസൂയുണ്ടോ അവിടെ എല്ലാ ക്രമക്കേടും ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ ആദ്യത്തെ കത്താരുടെ മേഴ്സി അച്ഛ തൃശ്ശൂരിൽ നിന്നും ജോജി എന്ന സ്റ്റുഡൻറ്റിൻ്റെ കത്താണ് ബഹുമാനപ്പെട്ട അച്ഛാ ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെറുപ്പം മുതലേ വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അതിനെ പ്രാർത്ഥിച്ച ഒരുങ്ങിയുമാണ് എന്നാൽ എൻ്റെ പപ്പ എന്നും വൈകിട്ട് കമ്പ്യൂട്ടറിൽ ധാരാളം സമയം ചെലവഴിച്ചിരുന്നു ഇൻ്റർനെറ്റിൽ പല സൈറ്റുകളിലും കയറി സമയം ചിലവഴിക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം കമ്പ്യൂട്ടറിന് വന്നപ്പോൾ എന്നോട് ഒന്ന് നോക്കുവാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പപ്പായുടെ പാസ്വേഡ് കിട്ടി കമ്പ്യൂട്ടർ അങ്ങനെ ശരിയാക്കി ഞാൻ ആകാംക്ഷ കൊണ്ട് പപ്പ ഇല്ലാതിരുന്നപ്പോൾ പപ്പ കയറിയിരുന്ന സൈറ്റുകളിലേക്കും കയറി ഒത്തിരി ബ്ലൂ ഫിലിംസ് കണ്ടു പപ്പ ചാറ്റ് ചെയ്യുന്ന ചെയ്തിരുന്നവരോട് ഞാനും ചാറ്റ് ചെയ്യാൻ തുടങ്ങി ആ സുഖങ്ങളിൽ മുഴുകിയപ്പോൾ ഒരു വൈദികനാകണമെന്ന ചിന്ത ഇല്ലാതെയോ ഇല്ലാതായിരിക്കുന്നു എന്നൊരു സംശയം എനിക്ക് ഇനിയും ഞാൻ അങ്ങനെ പോയാൽ തന്നെ അതൊരു പരാജയമാകുമോ എന്നും പേടിയുണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു തരാമോ ദയവായി അച്ഛൻ മറുപടി ഷാലോം ടി നൽകണമേ എല്ലാ മാതാപിതാക്കൾക്കും അതൊരു പാഠമാകുമല്ലോ തീർച്ചയായിട്ടും ജോജിയെ ഞാൻ മനസ്സിലാക്കുന്നു ഈ മറുപടി ഷാലോം ടി വിയിലൂടെ നൽകണം എന്നതും ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം ജോജിക്ക് അങ്ങനെ ഒരു കോമൺ കൺസേൺ ഉണ്ടെന്നുള്ളതിനൊരു തെളിവാണ് അത് സൂചിപ്പിക്കുന്നത് നല്ല മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കണമെന്ന ആഗ്രഹമാണ് ആ ജോജിക്കുള്ളത് ജോജിയോട് എനിക്ക് പറയാനുള്ള മറ്റുള്ളവരുടെ അതാരുടെ അതാരുടേതാണെങ്കിലും തിന്മ നമ്മൾ അനുകരിക്കരുത് മാതാപിതാക്കളെയാണ് ചിലപ്പം വേണ്ടപ്പെട്ടവരുടെ ആയിരിക്കും നന്മയുള്ളവരുടെയായിരിക്കും ഈ ലോകത്ത് തിന്മ ഒത്തിരി ഉണ്ട് അതങ്ങ് അംഗീകരിക്കണം പക്ഷെ അത് നമ്മൾ അനുകരിക്കാനുള്ളതല്ല നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന് കരുതുവാൻ ജോജിക്ക് സാധിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഈ തിന്മയുള്ള ലോകത്തിൽ വിശുദ്ധിയുടെ സാക്ഷ്യമാവുകയാണ് ഒരു പൗരോഹിത്യ വിളി എന്ന് പറയുക അപ്പം അതിനൊരാഗ്രഹം ജോജിക്കുള്ളത് വളരെ നല്ല ആഗ്രഹമാണ് ദൈവം തന്നെ മനസ്സിൽ നിക്ഷേപിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുക ഇങ്ങനെയുള്ള സ്വാധീനങ്ങളാൽ അത് തള്ളിപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല അവിടെ ഒരു സാക്ഷ്യമായി മാറുക ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില തിന്മകളിലൊക്കെ വീണവർ പിന്നീട് വളരെ പ്രശസ്തമായി ശുശ്രൂഷ ചെയ്ത അനുഭവങ്ങളുണ്ട് പല വിശ്വരുടെയും ജീവിതത്തിലുണ്ട് പലരുടെയും ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ജോജി തളരാതെ മുൻപോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ജീവിതാനുഭവമായി തമ്പരാ തന്നൊരു സന്ദേശമായിട്ട് എടുത്തുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പടപുരുന്ന ഒരു നല്ല വൈദികനായിട്ട് യോജി മാറണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ദൈവികൾ നഷ്ടപ്പെടുത്തരുത് നന്നായി പ്രാർത്ഥിച്ച് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ല വൈദികനെ സഭയ്ക്ക് നൽകും മിസ്റ്റി ആഗസ്തീനോസിനെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഒത്തിരി അശുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ വലിയ വിശുദ്ധനായിട്ട് മാറി സഭയിൽ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും ഈ ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എത്ര വലിയ തിന്മയാണ് ഈ സംഭവം മക്കളിൽ വരുത്തുക എന്നുള്ളത് നമ്മൾ ഓർക്കണം ഈശോ ശിഷ്യരോട് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കണ്ടു പഠിക്കുക എന്ന് പറയാൻ മാതാപിതാക്കൾ കഴിയണം വാക്കുകൾ കൊണ്ട് പറയണമെന്നല്ല അവരുടെ ജീവിതശൈലി കൊണ്ട് അതാണ് അവർ പ്രഘോഷിക്കുന്നത് അറിഞ്ഞോ അറിയാതെ ഒക്കെ മക്കൾ അപ്പനെ അമ്മയെ അനുകരിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സഭാപ്രസംഗൻ പത്ത് പതിനൊന്ന് പറയുന്നുണ്ട് മെരുക്കുന്നതിന് മുൻപ് സർപ്പദംശനമുണ്ടായാൽ പാമ്പാട്ടിയെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മാതാപിതാക്കൾ നീ മൂല്യങ്ങൾ ഇങ്ങനെ കിട്ടിപ്പോയാൽ ഒരു പരിശീലനം ഫോർമേഷനൊക്കെ കിട്ടുമ്പോൾ അത് ശരിയാവുമെന്ന് കരുതിയിട്ട് കാര്യമില്ല അത് അപകടമാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതുണ്ട് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് ഏഴ് പറയുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തു അതുകൊണ്ട് അത് ഉണ്ടാവരുത് എല്ലാ മാതാപിതാക്കളോടും അച്ഛന് പറയാനുള്ളതാണ് നല്ല മാതൃകളാവുക ഒരിക്കലും ദുർമാതൃക മക്കൾക്ക് കൊടുക്കാതിരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതേക്കുറിച്ച് എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത് ജോജിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യത്തിൽ നിന്നാണ് അവന് പ്രലോഭനം ഉണ്ടായിരിക്കുന്നത് അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അതൊരിക്കലും നമുക്ക് സാരമായി തള്ളാവുന്ന ഒരു കാര്യമല്ല മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് മാതൃകരാകുന്നതിന് പകരം അത് പ്രലോഭനത്തിന് വേദിയായെങ്കിൽ അവിടെ തെറ്റ് അപ്പൻറ്റേതാണ് പക്ഷേ ജോജിക്ക് ഈ ഒരു വലിയ പ്രലോഭനത്തിൽ അവൻ്റെ ജീവിത അന്തസ്സ് പൗരോഹിത്യ ദാനം സ്വീകരിക്കാനായിട്ട് തടസ്സമായിട്ട് തീർന്നെങ്കിൽ അത് തിന്മയുടെ ഒരു വശീകരണം മാത്രമേ ഉള്ളൂ ദൈവം ജോജിയെക്കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതി നല്ലതാണെങ്കിൽ പൗരോഹിത്യ ദാനം സ്വീകരിക്കാനുള്ള പദ്ധതിയാണെങ്കിൽ തീർച്ചയായും ഈ തിന്മയിൽ നിന്ന് അവൻ വലിയ നന്മ ഉളവാകുന്നവനായി ജീവിക്കണം മാറണം അതിലൂടെയാണ് അവനൊരു വലിയ സാക്ഷിയായി മാറാനുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അപ്പനെ കുറ്റപ്പെടുത്താനും പറ്റുകയില്ല അപ്പനെ മകനെ കുറ്റപ്പെടുത്തി അതിൻ്റെ പേരിൽ വീട്ടിൽ നിൽക്കാനും സാധിക്കുകയില്ല അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ പാപത്തിൻ്റെ സ്വാധീനം ഈ മകനിൽ അപ്പനിലൂടെയാണ് വന്നിരിക്കുന്നത് അപ്പൻ്റെ ആ പ്രവൃത്തിയിലൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ റോമ ലേഖനത്തിൻ്റെ ഏഴ് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വചനം പറയുന്നുണ്ട് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് അപ്പം പാപത്തിൻ്റെ സ്വാധീനം അവന് കുടുംബത്തിൽ നിന്ന് തന്നെ വന്നു അപ്പോൾ അവൻ ഇച്ഛിക്കാത്ത കാര്യത്തിലേക്ക് അവൻ പോവുകയാണ് അപ്പോൾ ഇനിയും റോമ എട്ട് എട്ടിൽ പറയുന്നുണ്ട് ജഡീയ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുക അവർക്ക് പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇതുപോലെയുള്ള അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സാധിക്കില്ല അപ്പം ജോജി ഒരു നല്ല മകനാണ് അവനൊരു നല്ല ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം ദൈവം നിവൃത്തിയാക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും പക്ഷേ ഈ തിന്മയിൽ നിന്ന് അവനത് ഉപരി നന്മയായി മാറി ഇതുപോലെയുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ പടപെട്ടുന്ന ഒരു മകനായി മറ്റുള്ളവർക്ക് കൂടുതൽ ദൈവീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനായി തീരാൻ ദൈവം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഒരു നന്മ വരാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അതിനെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങണം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്താണ് എബ്രഹാമി പറയാനുള്ളത് ചേച്ചി ജോജി ഇത്ര നാളെ സംഭവിച്ചത് തെറ്റിപ്പോയി പക്ഷെ ഇനിയൊരു കാര്യം ചെയ്യാനുള്ളത് ഇത് പൂർണ്ണമായി ഇന്നത് ഒഴിവാകുക ഇനിയും വീട്ടിൽ തന്നെയാണല്ലോ ഇപ്പം ജോജി ഇപ്പോൾ സഞ്ചാരി പോയിട്ടില്ല ഈ കമ്പ്യൂട്ടർ അവിടെ ഇരിപ്പുണ്ട് അപ്പൻ ഇപ്പോഴും ജോലിക്ക് പോകും ആ സാഹചര്യത്തിൽ വീണ്ടും അതിലേക്ക് പോകാനുള്ള പ്രചോദനം അവൻ്റെ ഉള്ളിൽ പ്ര ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ നേരത്തെ കണ്ടിരിക്കുന്നതെല്ലാം ആ മേഖലകൾ ഈശോയുടെ തിരി രക്തം കൊണ്ട് കഴുകി അതവൻ്റെ ഉള്ളിൽ നിന്ന് ആ മനസ്സിൽ നിന്ന് അത് വേരോടെ എടുത്ത് കളയാൻ അത് അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഇത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ സ്വാധീനമായിട്ട് കിടക്കും ചിലപ്പോൾ ചെന്നാലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കാണാനുള്ള ഇതുണ്ടാകും അതുകൊണ്ട് അതിനെ ആത്മാർത്ഥമായിട്ട് ചോദിച്ച് പ്രാർത്ഥിക്കണം ഈ ബന്ധനം ഉള്ളിൽ കയറി വന്നിരിക്കുന്ന ആ ബന്ധനം പരിപൂർണമായി അത് സ്വന്തം കഴിവുകൊണ്ട് സാധിക്കുകയല്ല ഈശോയുടെ തിരു കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോടെ തിരി രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുക കൂടാതെ ഒരു നല്ല കുമ്പസാരവും ഒരു നല്ല തുറന്ന് കുമ്പസാരം നടത്തി മനസ്സ് ക്ലീൻ ആക്കുക അതോടൊപ്പം എനിക്ക് ഇപ്പം ഈ പറഞ്ഞത് തന്നെ നിങ്ങൾ പറഞ്ഞത് തന്നെ മാതാപിതാക്കളുടെ ദുർമാവ് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കമ്പ്യൂട്ടർ ടി വി പല വീടുകളിലും പേഴ്സണൽ റൂമുകളിലാണ് വെക്കുന്നു എൻ്റെ ഒരു അഭിപ്രായം കമ്പ്യൂട്ടറും ടിവിയും പൊതുമുറിയിൽ എന്ന് വെച്ചാൽ എല്ലാവരേയും കടന്നു കയറി ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളിൽ വെക്കാവുള്ളൂ അങ്ങനെ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം ആരെന്ത് കാണുന്നു എന്നും അതിലേ കടന്ന് പോകുന്ന എല്ലാവർക്കും കാണാം ഇത് സ്വതന്ത്രമായി എൻ്റെ സ്വന്തം മുറിയിരിക്കുമ്പോൾ എനിക്ക് സാധനങ്ങൾ കാണാനുള്ള ചാൻസുകൾ സൗകര്യം ഉണ്ടാകും ഇപ്പോൾ ഈ കൊച്ചിനപ്പൻ വീട്ടിൽ ഇല്ലാത്തപ്പോഴാണ് കണ്ടുകൊണ്ടിരുന്നത് അതൊരു വശമുണ്ട് എന്നാൽ തന്നെ ജനറലായിട്ട് നമ്മുടെ പല വീടുകളിലും പിള്ളേരുടെ റൂമിൽ കമ്പ്യൂട്ടർ അനുവദിച്ചിട്ടുണ്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ റൂം കമ്പ്യൂട്ടർ അനുവദിച്ചിട്ടുണ്ട് സ്കൂളിൽ നമുക്കറിയാം അലർന്ന സിംഹത്തെ പോലെ വാങ്ങി നടക്കുന്ന സാത്താൻ്റെ പ്രേരണയിൽ സി ഡി കൾ പിള്ളേർക്ക് കൊടുത്തുവിടുന്നവരുണ്ട് ചുമ്മാ പോയെന്ന് കണ്ടച്ചോ എന്നാ ഒന്ന് പറഞ്ഞാൽ അവർ സ്വന്തം മുറിയിരുന്ന് അകത്തിരുന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇതിലേക്ക് വരിക അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വരണം പിന്നെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം എന്നാഗ്രഹമുള്ളതാണല്ലോ ജോജി മുതൽ എല്ലാവരും അപ്പം വ്യഭിചാരം മുതലായ ഈ തിന്മകൾ ഈ തിന്മകളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് സാധിക്കുകയില്ല ആ ഒരു തിരിച്ചറിവിൽ അതിനുവേണ്ടി എല്ലാവരും കൂടുതൽ പരിശ്രമിക്കണം ജോജി പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു നല്ല കുമ്പസാരവും ഈശോടെ ദുരിരക്തം കൊണ്ടുള്ള കഴിയുള്ള വിശുദ്ധീകരിച്ചിട്ടുള്ള പ്രാർത്ഥനയും പിന്നെ അവൻ തീർച്ചയായിട്ടും പോയി അനുഗ്രഹത്തിനൊരു വൈദികനായി മാറാൻ ഇടയാവട്ടെ ഇബ്രഹാം പറയുന്നത് പ്രധാനമായിട്ടും അവൻ്റെ ജീവിതം ഇപ്പോൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന വീടിലായത് കൊണ്ട് പാപ സാഹചര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് സാഹചര്യങ്ങളെ ഒഴിവാക്കണം പാപത്തെയും പാപ സാഹചര്യങ്ങളും ഒഴിവാക്കാതെ നമുക്ക് ഒരു ശ്രേഷ്ഠമായ വെളി സ്വീകരിക്കാൻ സാധ്യമല്ല അത് ഒഴിവാക്കിക്കൊണ്ട് അതിന് ഈശോടെ കൃപ യാചിക്കുക തിരു രക്തം തെളിച്ച് പ്രാർത്ഥിക്കണം നല്ലൊരു കുംഭസാരം നടത്തണം അതോടൊപ്പം അല്ലേ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന നിലയിൽ ഇതെല്ലാം തുറന്നു പറഞ്ഞ് ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകുന്നതും ഉചിതമാണ് അങ്ങനെ അവൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചെടുക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് ഈ വിളിയെ സ്വീകരിക്കണം അങ്ങനെ സമൂഹത്തിൽ നന്മയുടെ നിറവായിട്ട് ജീവിക്കുവാൻ ജോലിക്കിടയാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതോടൊപ്പം പൊതുവായിട്ട് മാതാപിതാക്കളോട് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണിത് അത് പറയാനായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട് കാരണം നമ്മളെ വിചാരിക്കുന്നതിലേറെ ഇത് അപകടം വരുത്തുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പല സംഭവങ്ങളും കേൾക്കാൻ ഇടയാവുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ നിസ്സാരമായിട്ട് കാണരുത് വികലമായ ലൈംഗികമായ അടുപ്പങ്ങൾ വെച്ച് പുലർത്തുകയും അങ്ങനെയുള്ള അടുപ്പങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പാളിച്ചുകൾ സംഭവിക്കുമ്പോൾ അത് മക്കളെയും അതുപോലെ അത് ഞാൻ പറയുമ്പോൾ തിരിത്തിരിക്ക അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ വേണ്ടതുപോലെ ഇബ്രഹാം പറഞ്ഞ പോലെ വേണ്ടതുപോലെ വിശദീകരിക്കപ്പെടാതെ ഒരു വൈദികനായിട്ട് മാറിയാൽ അതും അപകടം വരുത്തുന്നതാണ് സമൂഹത്തിന് അപ്പോൾ അങ്ങനെ ഉള്ള വലിയൊരു അപകടത്തിലേക്ക് സമൂഹത്തെ തന്നെ വലച്ചഴിക്കുന്ന അവസ്ഥയിൽ ഇതെത്തിച്ചേരും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് മാതാപിതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ അങ്ങനെയുള്ള വീഴ്ചകൾ വീണിട്ടുള്ളവർ എത്രയും വേഗം തിരിച്ചു വരുവാനും അങ്ങനെയുള്ള അശുദ്ധി നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മായച്ചു കളയുക കാരണം ഈ അശുദ്ധി കുടുംബത്തിൽ നിലനിൽക്കോളം കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാവുകയില്ല അതുകൊണ്ടത് നീക്കിക്കളയുക അതിനുള്ള മൂലകാരണങ്ങൾ എന്താണോ അതൊക്കെ നീക്കി കളയണം ഇങ്ങനെയുള്ള സൈറ്റുകൾ കയറാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സീഡികളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക അങ്ങനെ കുടുംബത്തെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടാകണം എന്നതാണ് എനിക്കതേ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ കത്തിലേക്ക് പോയാലോ പച്ച തകഴിയിൽ നിന്നും സിജി അയച്ച കത്താണ് ബഹുമാനപ്പെട്ട അച്ച ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അച്ച കഴിഞ്ഞ അവധിക്ക് ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി അവധിക്കാലം ചെലവഴിച്ചു ആ അവസരത്തിൽ കുഞ്ഞമ്മയുടെ മകൾ എന്നെ ധാരാളം ബ്ലൂ ഫിലിംസ് കാണിച്ചു പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഞാൻ വീണുപോയി അച്ച പിന്നീട് അവൾ വീട്ടിൽ വരുമ്പോഴും അതിനെന്നെ നിർബന്ധിച്ചിരുന്നു ഇതിനോടിടയിൽ അവൾ വിവാഹം കഴിച്ചു എങ്കിലും അവൾ എന്നോടൊത്തുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി എന്നെ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ഞങ്ങൾ ആ തിന്മയിൽ മുഴുകുകയും ചെയ്തു പോരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ് അച്ഛൻ ദയവായി ഒരു മറുപടി തരുമോ സിജിയുടെ വളരെ തുറന്ന് എല്ലാം എഴുതിയതിൽ ഞാൻ പ്രത്യേകം സിജിക്ക് നന്ദി പറയുകയാണ് സിജി അത് രഹസ്യമായിട്ട് വെച്ചില്ല ഇങ്ങനെ ഒരു പാളിച്ച വന്നു എന്നുള്ളത് തുറന്ന് എഴുതിയല്ലോ അല്ലെങ്കിൽ സന്തോഷിക്കുകയാണ് സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു സ്വന്തം കസിനുമായിട്ടുള്ള ഈ അടുപ്പം വളരെയേറെ തെറ്റാണ് അല്ലെങ്കിൽ തന്നെ തെറ്റാണെങ്കിൽ ഒരു ബന്ധം കൊണ്ട് സഹോദരങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആ തെറ്റിൽ തുടരുന്നത് വളരെയേറെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പ്രധാനമായിട്ടും അവളുടെ കുടുംബജീവിതം തകരാറിലാവും അവിടെ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷെ അവൾ ആ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം അവൾക്ക് സാധാരണഗതിയിൽ ഒരു ഭാര്യാവർത്തി ബന്ധത്തിൽ സംതൃപ്തി ഇല്ലാതാവും ഇങ്ങനെയുള്ള ചില വികലതകൾ കിടക്കുമ്പോൾ അവിടെ അത് തകരാറുണ്ടാക്കുന്നതാണ് അത് ദൈവം നിശ്ചയിച്ച ഒരു ബന്ധമാണ് ദൈവം നിശ്ചയിച്ച ബന്ധത്തിൽ നിന്നും അകലുവാൻ ഇത് ഇടയാക്കുന്നതാണ് എന്നുള്ള പ്രത്യേകം ഓർക്കുകയാണ് അത് തകരാറിലാക്കാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ സിജി ഒരു കാരണമായിട്ടിവിടെ വരികയാണ് ശിജി അല്ലാഗ്രഹിച്ചത് അവളാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വലിയൊരു തെറ്റാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനെ കാണുകയും അത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് സിജിയോട് പറയാനുള്ളത് വെറുതെ ഒരു രസത്തിനു വേണ്ടിയാണ് ഒരുപക്ഷെ ബ്ലൂ ഫിലിം കണ്ട് തുടങ്ങിയത് എന്ന് വരാം അല്ലെങ്കിൽ ഇവൾ കാണിച്ചു കാണാൻ പറഞ്ഞു രസത്തിനെ കണ്ടു പിന്നീട് ഈ സാഹചര്യത്തിൽ നിന്ന് മാറാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ട് സിജിക്ക് അതുകൊണ്ട് സിജി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് സിജി അല്പം നല്ലവനാകണം താല്പര്യമുണ്ടെന്ന് തോന്നുന്നു കത്തു നോക്കിയിട്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് സിജി അല്പം ഫോഴ്സ്ഫുൾ ആയിട്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം അത്ര എളുപ്പമൊന്നുമല്ല കുറച്ചൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാകും കാരണം ഒരു അഡിക്ഷനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി പ്രയാസം ഉണ്ടാകും നല്ല സാഹചര്യങ്ങൾ ഒഴിവാക്കണം എൻ്റെ അഭിപ്രായം അവളിവിടെ വരുന്നതും ഇവൻ അവിടെ പോകുന്നതും ഒക്കെ ഒഴിവാക്കും അത് വേണ്ടെന്ന് വെക്കുക ഇനിയിപ്പോൾ അത് വേണ്ട നമ്മൾ നമ്മൾ അടുക്കണ്ട എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കണം ഇനിയും തെറ്റ് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ ഫോണിലൂടെ പറയാം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നും ഞാൻ തെറ്റ് ബോധ്യപ്പെട്ടെന്നും ദൈവിയെ തന്നെ ഉപദ്രവിക്കരുതെന്നും സുജി ഫോണിലൂടെ ധൈര്യമായിട്ട് അവരോട് പറയണം അങ്ങനെ സാഹചര്യങ്ങൾ മാറ്റുക അതിനുശേഷം ഒരു നല്ല ധ്യാനം കൂടുന്നല്ല സിജി ചെറുപ്രായമാണ് പ്ലസ് വണ്ണാണ് പക്ഷേ ഇന്ന് ധാരാളം ധ്യാനങ്ങൾ യുവജന ധ്യാനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പോയി ഒന്ന് പങ്കെടുക്കുക എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് തന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുന്നത് വളരെ ആവശ്യമാണ് അപ്പോൾ നല്ലൊരു ബോധ്യം കിട്ടും അതോടൊപ്പം തന്നെ ആന്തരിക സൗഖ്യം ലഭിക്കും ഇതിന് മുറിവായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് സിജി എഴുതിയത് അത് സിജിയുടെ ജീവിതത്തെയും പഠനത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് നല്ലൊരു ആന്തരിക സൗഖ്യം ലഭിക്കുക അതിനായിട്ട് സിജി പരിശ്രമിക്കണമെന്ന് ഓർമ്മിക്കുകയാണ് കുടാതിരി രക്തം തളിച്ച് സിജിയുടെ മേൽ സാഹചര്യങ്ങളുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുക ഇതൊഴിവാക്കിയേ പറ്റൂ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളും തകരാൻ പോവുകയാണ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് പോലെ കുഞ്ഞാടിൻ്റെ രക്തം തിന്മയുടെ മേൽ വിജയം തരും തീർച്ചയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് എബ്രാമേപ്പറ്റി പറയാനുള്ളത് ദേവാത്മാവിൻ്റെ ആലയമായ മനുഷ്യ ശരീരം യാതൊരു കാരണവശാലും സാത്താന പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാൻ ഇടയാവരുത് അതൊരിക്കലും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ ശരീരത്തിൻ്റെ മേൽ ഭരണം ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ സ്വാധീനം പച്ചമനുള്ള ആ സ്വാധീനം അവിടെ കിടക്കും അത് പിന്നെ നാശത്തിൽ കൊണ്ടുവന്നെത്തിക്കുകയുള്ളു ഇവിടെ രണ്ട് കാര്യം എനിക്ക് ചിന്ത വരുന്നത് ഒന്ന് ചാവറച്ചൻ്റെ ചാവരുളിൽ പറയുന്നുണ്ട് അത് പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഭവനത്തിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകാവുള്ളൂ അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ മുതിർന്ന പെൺകുട്ടികളുടെ വീട്ടിലെ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഇതൊക്കെ നഷ്ടമായിരിക്കും അപ്പം ഞാൻ പി എസ് സി ജിയുടെ ഇത് വെച്ച് പറയാലോ ജനറലായിട്ടും ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ നേരമില്ല പ്രത്യേകിച്ച് അതിനകത്ത് കാരണം സീരിയടും മറ്റൊരു കാര്യമായിട്ടിരിക്കുന്നു രണ്ടാമത് അമ്മ അമ്മയായി മാറുന്നില്ല ഓ നമ്മൾ തമാശയായിട്ട് പറയും ഇന്നും മമ്മിമാരാണ് പറയുന്നത് ജീവനുള്ള അവരമ്മുടെ സാന്നിധ്യം പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടീടെ ഒരു കേസ് പറഞ്ഞു തന്നെ ഓർക്കുക ഒരു പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി അവൾ ഗർഭിണിയാണ് അത് എന്ത് ചെയ്യുന്നു എന്ന് ഫോണിൽ വന്ന് വിളിച്ചു അവളോട് സംസാരിച്ചു കൊണ്ട് അവളെല്ലാം വിളിച്ച അമ്മയുടെ താങ്കളാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞാൽ കൊച്ചിനെ എന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചോ പറഞ്ഞത് അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി അപ്പം തിരിച്ചു ചോദിച്ചു ഇതെങ്ങനെയാണ് വല്ലപ്പോഴും എവിടെയോ വെച്ച് സംഭവിച്ചാണോ അവധം പറ്റിയതാണോ എവിടെ വെച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാൽ മോളെ അമ്മയില്ലേ ഉണ്ട് അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല അമ്മ വീട്ടിലിരിക്കുന്ന ആളാണ് ആ വീട്ടിൽ വെച്ചാണ് ഈ സംഗതി നടക്കുന്നത് എത്ര പ്രാവശ്യമാ ഒന്നോ രണ്ടോ പ്രാവശ്യമാണോ അല്ല എണ്ണം എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതാണ് നമ്മുടെ അമ്മമാരുടെ ഒരു വിധത്തിലുള്ളൊരവസ്ഥ ഞാൻ പറഞ്ഞത് കുഞ്ഞ് പണ്ടോ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് മോള് വളർന്നു കഴിഞ്ഞാൽ മോൻ വളർന്നു കഴിഞ്ഞാൽ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു ഓവ ഇന്ന് അതിന് പേരെ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ അതായത് നമ്മുടെ അമ്മമാർ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ കുഞ്ഞ് ഈ വീട്ടിൽ ഈ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്ന ഒരു പ്രാവശ്യമല്ലല്ലോ അവൻ പതിവായിട്ട് വരുന്നു പതിവായിട്ട് വരുന്നു പതിവായി ബന്ധപ്പെടുന്നു അപ്പോഴും അവിടെ ഇല്ലേ ഒരമ്മ ഇത് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം കാര്യവും ഒന്നും ഒത്തിരി ശ്രദ്ധിച്ചില്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തകരും പ്രത്യേകിച്ച് എന്നാട് ഞാനിവിടത്ത് ഒരു ഡോക്ടറിൽ നിന്ന് കേട്ടു നമ്മുടെ പെൺകുട്ടികൾ പലരും ലൈംഗികമായ തെറ്റുകൾ സംഭവിക്കുന്നത് അവരുടെ റിലേഷൻ ഉള്ളവരിൽ നിന്നോട് കസിൻസ് കാര്യം അവർ ശ്രദ്ധിക്കുകയില്ല ശ്രദ്ധിക്കാതെ ആകുമ്പോൾ തെറ്റി നമ്മൾ സാഹചര്യം കൂടും അത് നമ്മളൊത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നുന്നു ഏതായാലും ജി ജി അതെടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സിജി സിജി എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥനയിൽ വന്ന് ഒരു നല്ല ധ്യാനം കൂടി തിരക്തം കൊണ്ട് കഴിയുമൊക്കെ അവൻ വിശുദ്ധീകരിക്കപ്പെട്ട സാഹചര്യം പൂർണ്ണമായും അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പം മാതാപിതാക്കൾ പൊതുവെ വളരെയേറെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അമ്മച്ചുമാർ അമ്മയായി മാറുവാനും കുട്ടികളുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും പരിശ്രമിക്കണം അതോടൊപ്പം അവൻ്റെ വിശുദ്ധീകരണവും നടക്കണം പറയാനുള്ളത് മാതാപിതാക്കൾ മക്കളെ കൂടുതൽ കരുതലോടെ വീക്ഷിക്കണം കാരണം അവധിക്കാലങ്ങളിൽ അവരെ വീടുകളിൽ മറ്റു വീടുകളിൽ പോയി നിൽക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒഴിവാക്കണം പിന്നെ മറ്റൊരു കാര്യം ഈ മകൻ ഇപ്പോൾ ഒരു പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ ആ പ്രായത്തിൻ്റെ ഇടയിൽ ഇത്രയും മോശമായ അല്ലെങ്കിൽ ഗൗരവമായ ഒരു തെറ്റിലേക്ക് വീണെങ്കിൽ സാഹചര്യത്തിൻ്റെ വിശകാണ് സാഹചര്യം അവനെ വഴി തോന്നുന്നത് അപ്പോൾ അവനിപ്പോളിനിയും അവൻ്റെ ചെറിയ പ്രായത്തിൽ കിട്ടിയ ഈ ഒരു തിന്മയുടെ സ്വാധീനം അതിൽ നിന്നും മാറുവാനായിട്ട് അവന് ഒരു ഒരിക്കൽ ഒരു ഒരു പക്ഷേ ഭയപ്പാടുണ്ടാവും മനസ്സിന് ഓർക്കുമ്പോൾ ഒരു വേവലാതി ഒക്കെ ഉണ്ടാവും പക്ഷെ അവന് പോയി ഒരു വിശുദ്ധ കുംഭസാരം തുറന്നൊരു കുംഭസാരത്തിലൂടെ അവനീ പാപം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം രണ്ടാമത് ആ പെൺകുട്ടി വിളിക്കുമ്പോൾ ഇനിയും ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ പാടില്ല ഞാൻ അതിശയിച്ചു പോവുകയാണ് വിവാഹം കഴിഞ്ഞിട്ടും അവൾ ഈ കൊച്ചു പയ്യനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നത് എന്തോ ഒരു ഗൗരവമായ തെറ്റാണ് അപ്പോൾ അവ അവനെ പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം വളരെയധികം പക്ഷെ അവളുടെ കുടുംബജീവിതത്തിലും അവൾ കാണിക്കുന്നത് വളരെ തെറ്റായ ഒരു അധാർമികതയാണ് അവളുടെ ഭർത്താവിനോട് തന്നെ അവൾ ചതിവാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഈ മകന് അവൻ ഒരു നല്ല കുമ്പസാരത്തിലൂടെയും നല്ലൊരു കൗൺസിലിങ്ങിലൂടെയും ഒക്കെ തിരിച്ചു വന്ന് അവന് വേണ്ടിയിട്ടും കൂടെയാണ് ദൈവം കുരിശിൽ തൻ്റെ ജീവൻ മെടിഞ്ഞത് അപ്പോൾ പാപികളായ നമുക്ക് വേണ്ടി കുരിശിൽ ജീവൻ മെടിഞ്ഞ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് അവൻ്റെ എല്ലാ പാപക്കറകളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും ഇനി മേലിൽ അവൻ ഈ ഇതുപോലെയുള്ള തെറ്റുകളിലേക്ക് പോകാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ അവൻ ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട മകനായി മുമ്പോട്ട് ജീവിക്കാനും ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രീതികളിൽ ഇനി മുൻപോട്ട് ആ ദുഷ്പ്രവണത കൊണ്ടുപോകാതിരിക്കാനും അവൻ പരിശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ റോമ അഞ്ചെട്ടിൽ പറയുന്നു എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ൊൻപതിൽ ആകയാൽ അവ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു എന്നത് തീർച്ചയാണല്ലോ അതുകൊണ്ട് രക്തത്താൽ തളിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് അല്ലേ അതെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് അതിനായിട്ട് പ്രത്യേകമായിട്ട് സിജിയോട് ആവശ്യപ്പെടാം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിക്കുവാൻ അവർക്കിടയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സിജി ധൈര്യമായിട്ട് ഈശോയിൽ നിറഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനും സ്നേഹനിധിയുമായ പൊന്നമ്പരാനെ ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച ഈ രണ്ട് കുടുംബങ്ങളെയും അടുതിരും ഭാഗം സമർപ്പിക്കുന്നു ലൈംഗികതയാകുന്ന തിന്മയുടെ ശക്തി ആ കുടുംബത്തിൽ പ്രവേശിച്ച് ആ മക്കളെ നശിപ്പിക്കുവാനിടയായ സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നല്ലോ അവയെല്ലാം നീക്കിക്കളഞ്ഞ് ആ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ അടുത്തൊരു രക്തത്താൽ ആ കുടുംബത്തെയും സാഹചര്യങ്ങളെയും പൗത്രികരിക്കണമേ അവരെ രക്ഷയിലേക്ക് ആനയിക്കണമേ പിതാവും പുത്രനും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം